നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2021 ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ജയിച്ചു കയറിയ സി പി എം ഇക്കുറി തോൽപ്പിച്ചത് യു ഡി എഫിനെയും ബി ജെ പിയും ഒന്നുമല്ല, മാധ്യമങ്ങളെയും ചാനലുകളെയുമാണ്. കേരളത്തിൽ 45% പേർ മാത്രമാണ് പത്രങ്ങൾ വരുത്തുന്നതും ചാനലുകൾ കാണുന്നതും. ഇതിൽ പത്രം വരുത്തുന്നവരിൽ 25% പേർ അത് തുറന്നുപോലും നോക്കാറില്ല. അയലത്ത് പത്രം വരുന്നത് കണ്ട് തങ്ങളും വരുത്തുന്നു എന്നത് മാത്രമാണ് അവർക്ക് പത്രം വരുത്താനുള്ള ന്യായം. അതേസമയം ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും ഒരുമിച്ച് നീങ്ങിയത് സർക്കാരിനെതിരെയാണ്. എന്നിട്ടും കേരളം വിശ്വസിച്ചില്ല എന്നിടത്താണ് ഇടതുമുന്നണിയുടെ വിജയം. മാധ്യമങ്ങളെ വിശ്വസിച്ച് സ്വന്തം ജോലി ചെയ്യാതിരുന്നതാണ് യു ഡി എഫ് ചിത്രത്തിൽ നിന്നും ഔട്ടാകാനുള്ള പ്രധാന കാരണം. എന്നാൽ തങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഇടതുമുന്നണിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനത്തിൽ അവർ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പത്രം വായിച്ച് അഭിപ്രായം മാറ്റിയവരെ ശരിയായി ബോധവൽക്കരിച്ചു. ജംഗ്ഷനുകൾ തോറും യോഗങ്ങൾ നടത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കുൽസിത പ്രവർത്തനങ്ങൾ തുറന്നു കാണിച്ചു. കോൺഗ്രസ് ആകട്ടെ ബി ജെ പിക്ക് പിന്നാലെയാണ് അടിവെച്ച് നീങ്ങിയത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരും ബി ജെ പിയും തീരുമാനിക്കുന്നതാണ് ചെന്നിത്തല നടപ്പിലാക്കുന്നത് എന്ന പ്രചരണം ഏൽക്കുകയും ചെയ്തു. രാവിലെ കെ സുരേന്ദ്രൻ പറയും, ഉച്ചയ്ക്ക് ചെന്നിത്തല പറയും എന്ന ആക്ഷേപം ശക്തമായി ഉന്നയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു. അങ്ങനെ ചെന്നിത്തലയ്ക്ക് പണ്ടേ ഉണ്ടായിരുന്ന സംഘിമുഖാവരണം സ്റ്റാമ്പ് പോലെ അദ്ദേഹത്തിന് മേൽ പതിഞ്ഞു. വെൽഫെയർ പാർട്ടി ബന്ധം ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും കോൺഗ്രസിൽ നിന്ന് അകറ്റി. ഇതിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞു. വെൽഫെയർ പാർട്ടിക്ക് ഇന്ന് മതേതര നിലപാടാണ് എന്നും ആ നിലപാടുള്ളത് കൊണ്ടാണ് അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് എന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞെങ്കിലും അപ്പോഴൊക്കെ നിശബ്ദരായി വോട്ടർമാർ പണിവെച്ചു. ഇക്കാര്യത്തിൽ തന്റേതാണ് അവസാന വാക്കെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയെ പരോക്ഷമായി വിമർശിക്കാനും കെ സുധാകരൻ മറന്നില്ല. കെ പി സി സി നിലപാട് ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാനാവില്ല എന്നും അത് ചർച്ചയിലൂടെ എടുക്കേണ്ടതാണ് എന്നും സുധാകരൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ഇലക്ഷനെ നേരിട്ടത്. മുല്ലപ്പള്ളിയുടെ പതർച്ച കാണാനായിരുന്നു ചെന്നിത്തലയ്ക്കും ചാണ്ടിക്കും തിടുക്കം. മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്നും അപ്രത്യക്ഷരായി എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞതും സംസ്ഥാനത്തെ തോൽവിക്ക് കാരണമായി. കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മതന്യൂനപക്ഷങ്ങൾ കരുതുന്നു. പിണറായി വിജയൻ തന്റെ മരുമകനായി ഒരു ഇസ്ലാം മത വിശ്വാസിയെ കണ്ടെത്തിയതുപോലും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ക്രൈസ്തവരെ കയ്യിലെടുത്തുകൊണ്ടുള്ള തന്ത്രമാണ് ഇടതുമുന്നണിയും പിണറായി വിജയനും പയറ്റിയത്. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയത് ആദ്യ തന്ത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം പിണറായി കൺവെൻഷൻ സെന്ററിൽ ക്രൈസ്തവ അധ്യക്ഷരുടെ യോഗം വിളിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു. ഇടതുമുന്നണി ജയിച്ചു കയറുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചതും വെറുതെയല്ല. ഭൂരിപക്ഷത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞു. അവരിൽ ഒരു വലിയ ശതമാനം ബി ജെ പിയിലേക്ക് പോയെങ്കിലും ഇടതിനൊപ്പം നിൽക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.